തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് ആറരയോടെയാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. സുദീപ് കൂടിയുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുദീപ്, തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ എവിടെ എത്തി, എങ്ങനെ തുടരും? ശബരിപീഠം പിന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരംകുത്തിയിലാണ്. ശരംകുത്തിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 85 കിലോമീറ്റർ, അതായത് പന്തളം വലിയൊഴുക്കൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം കാൽനടയായി ഈ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. നമ്മൾ ശബരിപീഠത്തിൽ നിലവിൽ ഇപ്പോൾ വന്ന് അവിടെ അല്പനേരം വിശ്രമിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരും. അവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരമുള്ളത് ഈ ശരംകുത്തിയിലേക്ക്. ഇവിടെ എത്തി ശേഷമാണ് ഈ ദേവസ്വം പ്രതിനിധികളും ഒപ്പം തന്നെ വിവിധ സന്നദ്ധ സംഘടനകളും, പ്രത്യേകിച്ച് ഈ അയ്യപ്പ സേവാ സംഘം പോലുള്ള സന്നദ്ധ സംഘടനകളും അവർക്ക് വലിയ സ്വീകരണം, പേടകം വഹിച്ചുകൊണ്ട് വരുന്നവർക്കും കൂട്ടത്തിലുള്ള അയ്യപ്പമാർക്കും എല്ലാം വലിയ സ്വീകരണം നൽകുന്നുമുണ്ട്. അതിനുള്ള ചടങ്ങുകളെല്ലാം ശരംകുത്തിയിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇവിടെ വന്ന് ഈ 3 പേടകങ്ങളും ഏറെ നേരം വിശ്രമിച്ചതിന് ശേഷം ഇവിടെ ഇറക്കി വെച്ച് അതിന് ചെറിയ ചടങ്ങുകളുണ്ട്. അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് പോവുക. അത് 5:30 കൂടിയാണ് ആ ചടങ്ങുകൾ നടത്തുക എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല അയ്യപ്പൻ്റെ ആഭരണങ്ങളുമായി തിരുവാഭരണം എന്ന് വിളിക്കുന്നത്, സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട ഇവ പന്തള രാജാവ് ശബരിമല ധർമ്മശാസ്താവിന് സമ്മാനമായി നൽകി എന്ന് പറയപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന അതാണ്. അത് ഈ തിരുവാഭരണം ഒപ്പം തന്നെ ഈ മണ്ഡല മഹോത്സവം, മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടും ഐതിഹ്യവുമായിട്ടും ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ശരംകുത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ദേവസ്വം അധികൃതരും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തേക്ക് എഴുന്നള്ളിക്കും. എന്തായാലും ഭക്തിസാന്ദ്രമാണ് ശബരിമല. ഈ മണ്ഡല മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ട് എത്തുമ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് തിരുവാഭരണം ചാർത്തിയുള്ള അയ്യൻ്റെ വിഗ്രഹം ഒന്ന് കാണാനും ഒപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശിക്കാനും എന്നതിനു വേണ്ടി തന്നെയാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി തന്നെ നമ്മൾ കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഭക്തജന പ്രഭാവം ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് എന്തായാലും 40,000 പേരെയാണ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ പമ്പയിൽ നിന്ന് ഈ മലയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നത് നിയന്ത്രിച്ചിരുന്നു. എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്ന ശരംകുത്തിയിലാണെങ്കിലും ശരംകുത്തിയുടെ തൊട്ടുമുകളിൽ ഒരു ഹിൽ ടോപ്പ് ഉണ്ട്. അവിടെ 2,000 പേരടക്കം സന്നിധാനത്തിൻ്റെ 10 വ്യൂ പോയിൻറ്റുകൾ മറ്റേതരുണ്ട്. അവിടെ ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം പേർ ഈ ശബരിമല സന്നിധാനത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇത്രയും പേർക്കും കാത്തിരിക്കുന്ന, കണ്ണിമച്ച് മാത്രം കാത്തിരിക്കുന്ന ഈ മണ്ഡല മകരവിളക്ക് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ചടങ്ങ് ഔദ്യോഗികമായി ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിലേക്കാണ് എത്തുന്നത്. എന്തായാലും ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം എത്തും. അതിനുള്ള സ്വീകരണ ചടങ്ങുകൾ ഒരുക്കുന്നതിനായി എല്ലാ പ്രതിനിധികളും ഭാരവാഹികളുമൊക്കെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടെ ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. നിമി.